ഹലോ ഗൈസ്, അപ്പോ പുള്ളിക്കാൻ വിളിച്ചിരിക്കാൻ ഗെയിം തെറപ്പിസ്റ്റിന്റെ മറ്റേ വീഡിയോ എല്ലാം എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മൾ പിന്നെയും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചെയ്യണ്ടാവും. യെസ്, മൈൻക്രാഫ്റ്റിലേക്കാണ് ഗൈസ് നമ്മൾ വന്നേക്കണേ. യെസ്, അപ്പൊ കുറെ നാളുകൾക്ക് മുന്നേ നമ്മുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു 10-15 വർഷം പിന്നിലൂടെ നമ്മൾ പോകണം. അതിനു മുന്നേ കുറച്ച് മുന്നേക്ക് വന്നു. അപ്പൊ നമ്മൾ മൈൻക്രാഫ്റ്റ് കളിച്ചൊരു കാലുണ്ടായി. അപ്പൊ അന്ന് നമ്മുടെ മെയിൻ ആയിട്ട് ഒരു വേൾഡിൽ കളിച്ചിട്ടുണ്ടായി. ആ വേൾഡ് ഡിലീറ്റ് ആയി പോയി. അങ്ങനെ നമ്മുടെ ആകെ അലങ്കോലായി എല്ലാം പോയി ഗൈസ്. പക്ഷെ ഇന്ന് ആ ഒരു പ്രോ, അന്ന് കളിച്ചിരുന്ന ഒരു പ്രോ ഉണ്ടായിരുന്നു ആ വേൾഡില്. ഞാൻ തന്നെയാണ് പ്രോ എന്നല്ല ചോദിച്ചത്. അപ്പൊ നമ്മള് നമ്മുടെ പണ്ട് ഈ മുതുമുത്തച്ഛന്മാര് മുഴുവൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആൾക്കാരെ ഉണ്ട് തന്നെ. പിന്നെ ഞാൻ പിന്നെ എന്തിനു മുന്നിട്ട് അങ്ങോട്ട് ചാടി ഇറങ്ങും. നമുക്ക് എന്റെ എല്ലാം അറിയാം ഗൈസ്. ഓക്കെ, എന്ത് ചെയ്യാനാണ്? ദൈവമേ, സർവൈവൽ ഒരു ദിവസം ഒന്ന് ഇതായാൽ മതിയായിരുന്നു. സർവൈവ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. നമ്മൾ കളിക്കാൻ പോയത് ഹാർഡ് കോർ ആണ്. സർവൈവലും ചെറിയ പിള്ളേരെ കളി എന്നാണ് ഞാൻ സ്വയം വിചാരിക്കുന്നത്. എന്നിട്ട് നമ്മള് ഹാർഡ് കോറിൽ പോയിട്ട് ആദ്യ ദിവസം തന്നെ ചാവും ഗൈസ്. അപ്പൊ വീഡിയോ കാണുന്നവരെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ മൈൻക്രാഫ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഹാർഡ് കോറും. ഓക്കെ, നമ്മളിത് എവിടെയാണ് എത്തിയേക്കണം നോക്കി. എന്റെ മോനെ, ഏതൊരു കുതിരയൊക്കെ ഉള്ള ഏതൊരു സ്ഥലത്താണ് എത്തിയാണ് അമ്പട. അപ്പൊ ഇവന്മാരെയൊക്കെ വിട്ട് എറിച്ചൊക്കെ കിട്ടുന്ന രാത്രിയൊക്കെ ഫുഡ് റെഡിയായി. ഓക്കെ, അപ്പൊ നമ്മളൊരു വെള്ളത്തിന് വെള്ളം, ഓക്കെ, കാട്, ലാൻഡ്, ഓക്കെ, എല്ലാം ഉണ്ട്. ഓക്കെയോ, രാവിലെയാണോ രാത്രിയാണോ? സൂര്യന്റെ നീക്കം നമ്മൾ മനസ്സിലാക്കണം ഗൈസ്. അതനുസരിച്ച് നമ്മളെല്ലാം മനസ്സിലാക്കണം എങ്ങടാണ് നമ്മുടെ ഭൂമി പോണത്. അത് ഇങ്ങോട്ടാണ് പോണത്, അതായത് രാവിലെയാണ് ആവാൻ പോണത്. നമുക്ക് ഈ കുതിര പുറത്ത് കയറിയിരുന്നാലോ. കുതിരക്ക് നമ്മുടെ സ്റ്റൈല്. ഫ്ലാഷ് ബാക്ക്. അപ്പൊ ഇവന്മാരൊക്കെ വിട്ട് എറിച്ചേ കിട്ടുന്ന രാത്രിയൊക്കെ ഫുഡ്. അയ്യോ, ഇത് ഹാർഡ് കോർ ആണ്. സർവൈവലല്ല. സൗണ്ട് നിങ്ങൾ കേട്ടോ സുഹൃത്തുക്കളെ? ഒരു എല്ലുപൊടിയാണ് സൗണ്ട്. എന്റെ ഇവിടെ ചങ്കിനോട് എല്ലുപൊടിയാണ് സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. കാരണം വേറെ ഒന്നല്ല, ഇതിന്റെ ഉള്ളില് കുറച്ച് മാക്കാച്ചികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അവിടേക്ക് നമ്മളിപ്പോ പോകണില്ല. നമുക്ക് അധികം ഡേഞ്ചറസ് ആയിട്ട് ഇപ്പൊ തന്നെ പോകണ്ട. നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ കേട്ടിട്ട് ആദ്യം നമുക്ക് നമ്മുടെ ഒരു കൂര പണിയുള്ള സ്ഥലം കണ്ടുപിടിക്കണല്ലോ. വെള്ളത്തിന്റെ ഓ ഭാഗ്യം. ഓ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് അടിയിലോട്ട് വീഴുകയാണെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ഹാർഡ് കോർ അവസാനം. ഇന്ന് തന്നെ നമുക്ക് നമ്മുടെ ഹാർഡ് കോർ അവസാനിപ്പിച്ച് വീട്ടിലിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഇതുകളൊന്നും എനിക്കില്ല. അങ്ങനത്തെ പിടി വാശിയൊന്നും ഇല്ല ചേച്ചി. എനിക്ക് എന്തൊരാളാണ്, എനിക്ക് അവൻ അവിടെ നിക്കണം സഹിച്ചില്ല. സഹിച്ചു, അവനവിടെ നിക്കണം ഞാൻ സഹിച്ചു. അല്ലെ, ഞാൻ ഇനി പോയിട്ട് അവനെ തള്ളിയിടാൻ പോയിട്ട് ഞാനും കൂടി വീണ് വെറുതെ എനിക്കൊരു നാണക്കേടാവും. അവനാണെങ്കിൽ അവന്റെ ടീമൊക്കെ അപ്പുറത്തേക്ക് ഉണ്ട് ജീവിക്കാൻ വന്നിട്ട്. അപ്പൊ അവൻ നമുക്ക് ഫുഡിന്റെ പഞ്ഞൊന്നുമില്ല. അതെ, രണ്ട് പന്നികളൊക്കെ നടക്കത്തില്ല കൊള്ളാലോ. അപ്പൊ ഫുഡ് റെഡി ഇന്നത്തെ. അപ്പൊ കാര്യം പറഞ്ഞ തമാശയാണ് രണ്ട്. എന്താണ് ആ കരിമ്പാണ്? ഞാൻ എൻ്റർമാനാണ്. അപ്പൊ ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ആകട്ടെ കഴിഞ്ഞവേ. അപ്പൊ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, നമ്മുടെ വീട് പണിയാന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ വീട് പണിയിലെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതായത് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച പ്ലാനിങ് തന്നെ നമുക്ക് ഈ ഒരു വീടിന് ആവശ്യമുണ്ട്. ഞാൻ ചിരിച്ചു പോയ ഒരു മൂന്ന് നില വീടാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കണെ. ഇവിടുന്ന് അവിടം വരെ. ഓക്കെ ഓക്കെ, മൂന്ന് നില വീട്. ഈ ഒരു മരത്തിന്റെ രണ്ടായിരത്തി വലുപ്പം വരും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കണം. അപ്പൊ നമുക്ക് അതിനാവശ്യമായിട്ട് സിമെന്റ് കല്ല് കാര്യങ്ങളൊക്കെ ഇറക്കണം. കല്ലൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരേണ്ടി വരും. A few moments later. അതിനേക്കാളും അങ്ങനത്തെ പിടിവാശികളൊന്നും എനിക്കില്ല. എന്താ അറിയില്ല, അങ്ങനത്തെ പിടിവാശികളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു മണ്ണിന്റെ സാധാ പണ്ടത്തെ ഗൈസ്. എനിക്ക് അറിയില്ല ഗൈസ്, മണ്ണിന്റെ വീട് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഗുണാരും. സിമെന്റ് ഇട്ട് ഉണ്ടാക്കണ പോലെ നല്ല ഗൈസ്. മണ്ണായി കഴിഞ്ഞാൽ നമുക്ക് തണുപ്പൊക്കെ കിട്ടുമേ. അതുകൊണ്ടാണ് ഞാൻ മണ്ണിന്റെ വീട് പോണേ. അല്ലാണ്ട് സിമെന്റ് കിട്ടാത്തോണ്ടൊന്നല്ല. സിമെന്റൊക്കെ ഞാൻ ആണെ പറഞ്ഞെന്റെ മണ്ണും കഴിഞ്ഞു. നമുക്ക് ഒരു മരം മുറിച്ചു വെച്ചേക്കാം. കാരണേ ചെലപ്പോ മറ്റേ ടൈപ്പ് ടീംസ് വരാൻ ചാൻസ് ഉണ്ട്. സോംബി
ചാമ്പ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മരണ്ണാക്കി തരും, അങ്ങനത്തെ ടൈപ്പ് അവര്. അപ്പൊ നമ്മളിത് നമ്മുടെ മരമൊക്കെ മുറിച്ചിട്ട് നമ്മൾ ഉടവാളുണ്ടാക്കാൻ പോവാണ്. അതായത് മറ്റേ വാളില്ലെങ്കിൽ ജോംബീനെ ഒന്നും കൊല്ലാൻ പറ്റില്ല ചോദിച്ചൊക്കെ. നമുക്ക് അറിയാമല്ലോ അല്ലേ, ജോംബീനെ കൊല്ലം വാള് വേണം കഴിച്ച് ഒന്നാ കളയും ഞാൻ ജോംബീനെ. വീടിന്റെ അടുത്തറ എന്നിട്ടില്ലെങ്കിൽ നമ്മൾ തൽക്കാലം തറയില്ലാത്ത വീട് പണിയാന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല നിങ്ങൾ വിചാരിക്കണ പോലെ അത്തരങ്ങള്. ഒരു സിമ്പിൾ അല്ല എന്റെ പ്ലാൻ. ഓക്കെ, ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലേ ബംഗാളികളൊക്കെ ഒരു തിക്കിലോ വീട് പണിയാൻ വേണ്ടി ചെറിയൊരു സംഭവം ഉണ്ടാക്കി വെക്കുക, അതാണിത്. അതാണിത് ഗൈസ്. വീട് വീട് എന്നുള്ള ഒരു ഇതും ഇതൊന്നൊരു വീടല്ല. വീട് എന്നുള്ള ഇതൊന്നും കണ്ടു ചിരിക്കണ്ട. കേരെ നിങ്ങൾ പലരും അവിടെ നിന്ന് ചിരിക്കണ്ടെന്ന്. പക്ഷെ വീട് ഇത് ബംഗാളികള് വീട് പണിയാൻ പോകുമ്പോ അവിടെ ഒരു ടാർപ്പാള കൊണ്ട് പണിയില്ല. ആ ഒരു സംഭവം ഉള്ളത് വീട് എന്നൊക്കെ പറഞ്ഞു ഇനി വരാൻ പോണതാ. ഇപ്പൊ ഞെട്ടി തരിക്കുന്ന ടൈപ്പ് വീട് വരും ഇവിടെ. അത് അത്രേ ഉള്ളൂ. ഇത് എന്റെ വീടാന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ അവിടെ വെക്കാൻ പോവാ. ശരി, ചിലപ്പോ വല്ല സോംബീസ് ഒക്കെ വന്നിട്ടേ നമ്മുടെ വീടാന്ന് പറയും. അത് ശരിയായില്ലല്ലോ. ചീട്ടിയുടെ വീട് ചീട്ടിയുടെ വീടാന്ന് കാണുമ്പോ തന്നെ അവര് അയ്യോടോ ചീടോ ചീട്ടിയുടെ വീട് ഇവിടെ അങ്ങോട്ട് പോണ്ടോ ആ ഒരു ഇതാണ് ഞാൻ വിചാരിക്കണോക്കെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് നമ്മൾ അവിടെ അപ്പൊ തന്നെ ഉപയോഗിച്ചത്. നമ്മളത് മനസ്സിലാകണം. ഇനി നമുക്ക് നമ്മുടെ പഴയ ബംഗാളി പണിക്ക് പോവാം. എടാടാടാടാ എന്റെ വീട് മോഷിക്കാൻ വന്നല്ലടാ നീ. എടാടാ കള്ള, എന്റെ വീട് മോഷിക്കാൻ വന്നേക്കണ ഒരാളെ നോക്ക്. ഹലോ, എന്റെ വീട് എടുക്കാൻ വന്നാണവൻ അമ്മടാ. അപ്പൊ ഇവിടെ നമുക്ക് അരി വെക്കാൻ ചോറല്ല, നമ്മള് ഗോതമ്പാണ് ഉപയോഗിക്കാറ്. ഗോതമ്പ് കഞ്ഞിയാണ്. എന്താ മണ്ണ് നല്ലതായി പോയി. നമുക്ക് ഗോതമ്പും കാര്യങ്ങളൊക്കെ ഇടേണ്ടത് ഗോതമ്പ് കഞ്ഞി വെക്കാനായിട്ട്. നമ്മളീ മണ്ണ് വാങ്ങണം എന്തിനാന്നറിയോ പൈസക്ക്? വീട് പണിയാൻ. യെസ്. A little longer than a few minutes later. Okay, guys, നമ്മുടെ വീടിനെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതെ, നമ്മുടെ വീട് പണിത് വന്ന് കഴിഞ്ഞപ്പോഴേക്കും സാരി രാത്രി ആയിട്ടുണ്ട്. ഓക്കെ കൊള്ളാം. ഇനിയിപ്പോ നമ്മുടെ വീട്ടില് കടന്നുറങ്ങാൻ കട്ടിലുമില്ല ഒന്നുമില്ല. ഇപ്പോഴാണ് സന്ധ്യ ആയപ്പോഴാണെനിക്ക് ഓർമ്മ വന്ന കിടന്നുറങ്ങണം എന്നുള്ളത്. ഓർമ്മ വന്നപ്പോ തന്നെ ഞാൻ പന്നീനെ കിട്ടാൻ നോക്കാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. പിന്നെ എനിക്ക് ഓർമ്മ വന്നു ഇത് ഹാർഡ് കോറാണ്. അപ്പൊ നോക്കുമ്പോ അവിടെ ഒരു ഗോമാതാ നിൽക്കണം. ഗോമാത നമുക്ക് പാല് തരും. പക്ഷെ ഈ പേച്ച് പാലും തരില്ല തോന്നുന്നുണ്ട്. ഹലോ ഗോമാത, ആ ഞാൻ ഇവിടെ പുതിയത് വീഡിയോ ഗെയിമാണേ. ഗോമാത നമ്മളെ തള്ളി വിട്ടു. ഓ, നമുക്ക് ഫുഡ് അടിക്കാം. പംകിൻ ഉണ്ട് ഗൈസ് ഇവിടെ. ഹലോ ഹണി ബണ്ണി, അതുണ്ട് ഇവിടെ. അതുപോയി രാത്രി നമുക്ക് യാത്ര ചെയ്യാൻ കുതിരകളുണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. ഈ ഏരിയ എന്ന് പറഞ്ഞ ഫുൾ സെറ്റാണ്. നിങ്ങൾ അത് കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾ അത് കാണുന്നുണ്ടോ? നിങ്ങളത് കണ്ടോ? അതെ, അതെന്താണ് ഗൈസ്? എന്താണ് പാടാ ചെമ്മരിയാടെ? ഓക്കെ, രണ്ട് പൂള്. അയ്യോ രാത്രി. ഓക്കെ ഓക്കെ, ഒരു പൂള്. ഓ ഗൈസ്, നമ്മുടെ പൂള് അവിടെ ഉണ്ട്. പക്ഷെ രാത്രി സമയം അപകടമാണ്. ഇത് ഹാർഡ് കോറാണ് ഗൈസ്. നമുക്ക് നാളെ കിടന്നുറങ്ങാം, നാളെ മുതൽ കിടന്നുറങ്ങാം. ഇന്ന് നമ്മൾ തൽക്കാലം നിക്കാൻ പോവാണ്. ഓ, രണ്ട് പൂള് കിട്ടിയേ. ഹാർഡ് കോറിൽ ഇതൊക്കെ ഭാഗ്യാണ് ഗൈസ്. മേൽക്കൂരി ഇല്ലാത്ത വീടാണ്, കുഴപ്പമില്ല. അങ്ങനെ പറ്റില്ലല്ലേ, മേൽക്കൂരി ഇല്ലാത്ത വീട്ടില് നീ കിടക്കണ. ശരി, അപ്പൊ നമുക്ക് ഇന്ന് ഉറക്കല്ലേ ഗൈസ്, നമുക്കപ്പൊ ഇവിടെ നിക്കാം. ഓക്കെ, ഞാൻ ഉറങ്ങില്ല ഗൈസ്, നമുക്ക് ഇവിടെ നിക്കാം. ഓക്കെ, നമ്മുടെ വീടിന് കാവലായിട്ട് നമ്മള് നിക്കാണ്. നല്ല രാവിലെ ആണോ ഈ വീടാണ്? നല്ല ഗൈസ്, കിടന്നുറങ്ങണതൊന്നും നല്ല അടിപൊളി കണ്ട. ചാറൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ കടിയിരിക്കാം ഗൈസ്. നമുക്കാണ് ഇതിന്റെ മുകളിൽ ഇരിക്കാം കുറച്ചേരം. Next morning. ഗൈസ്, കുറെ വെയിറ്റിംഗ് സെഷൻ ചെയ്ത് നമ്മുടെ രാവിലെ ആയിട്ടുണ്ട്. ഏയ്യേ, പക്ഷെ ഒരു സംഭവം ഉണ്ട്. യെസ്, അതാണ് ആ സംഭവം ഗൈസ്. പുറത്ത് എന്തോ ഉണ്ട്, സോംബി എന്തോ. നമ്മുടെ കയ്യിലാണെങ്കിൽ ആ ഒരു ഏടായി ഒരു വാള് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, പൊട്ടിച്ചൊന്ന് നോക്കാം.
എന്റെ അമ്മോ ഐസിന്റെ ചുറ്റും ഫുൾ ടീംസ് ആണ്ടാ അറ്റാക്ക് ചെയ്യാൻ. നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാത്തിന്റെ സാധ്യതകളും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാ ചൂടത്ത് ചത്തുപോയി, എല്ലാ ചൂടത്ത് ചത്തുപോയിട്ടുണ്ട്, എല്ലാ ചൂടത്ത് ചത്തുപോകുന്നുണ്ട്. നമ്മൾ ബോർഡ് വെച്ചോണ്ടതുകൊണ്ട് ഗേസ് ആരും ഉള്ളിൽ കയറുന്നില്ല. അറിയാണ്ടാ ഈ ബോർഡ് കണ്ട ആരും വരില്ല ഗേസ്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അല്ല ഫുൾ സെറ്റാണ്, നമ്മൾ ബോർഡ് പോയി സെറ്റായി. നമുക്ക് ഇപ്പൊ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് നമുക്ക് തുടങ്ങാം, ബെഡ് തുടങ്ങാം. നമുക്ക് നമ്മുടെ ബെഡ് വരാനുള്ള ആൾക്കാർ അവിടെ ഉണ്ട് ഗേസ്. ഞാൻ കണ്ടു ഗേസ് അവിടെ നാളെ നിൽക്കണം. യെസ് 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 യെസ്. നമുക്ക് പൂള് കിട്ടി, എന്നാലും കുഴപ്പമില്ല, വരത്തില്ല കുഴപ്പമില്ല. ഇവന്റെ ഫുഡ് അടിച്ചു മാറ്റാം. കടവിടെ കടവിടെ ഫുഡ് കിട്ടുമെങ്കിൽ ഇവന്റെ അമ്മു എന്ത് പന്നി ഫാമ, പന്നി ഫാമ അത് നിക്കടാ നിക്കടവിടെ അമ്മടാ പന്നി ഫാമ ആവത്ത് സോമ്പിയുടെ അടിച്ചു. പന്നിയും കുതിരയൊക്കെ കുറേയുള്ള ഏരിയ ഉണ്ടത്. അപ്പൊ ഉടനെ നമുക്കൊരു ഫാമൊക്കെ തുടങ്ങി സെറ്റ് ആവാൻ പറ്റുമായിരിക്കും. അതിനു മുമ്പ് തട്ടി പോയില്ലെങ്കിൽ നമ്മള് ഇത്തിരി ക്രൂരതയാണോ ചേച്ചി? ഇതല്ലല്ലോ അത് കിടന്നുറങ്ങാൻ വേണ്ടി ഒരു ഒരു പാവത്തിനല്ലേ നമ്മൾ തട്ടിയുള്ളൂ, അത്ര സീനാണോ ചേച്ചി? അല്ല ഇപ്പൊ എന്റെ വീട് എവിടെയാ? ഞാൻ ഇതേതാ സ്ഥലം? ഓ അവിടെയാണ് വീട്. ഓക്കെ, ഇവിടെ ഒരു കരിമ്പ് തോട്ടുണ്ട്, കരിമ്പ് തോട്ടം നശിപ്പിച്ചിടൂ. ഫുഡിന് വേണ്ട എല്ലാ സെറ്റപ്പ് കൂടി ഉണ്ട് കേട്ടോ. പോയത് എന്റെ ഗൈസ്, നമുക്കപ്പൊ ബെഡ് കിട്ടിയിട്ട് നമുക്ക് ബെഡ് തയ്യാറാക്കാം. ഓക്കെ, പൂള് വെച്ചിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാം. സ്വപ്നം കണ്ട നമ്മുടെ ബെഡ് നമുക്ക് ഇനി ഇവിടെ കിടന്നുറങ്ങാൻ പറ്റും. എന്റെ ഓനക്കൊള്ളാം. അപ്പൊ നമ്മുടെ ഹാർഡ് കോറില് ഒരു ഒരു നൈറ്റ് നമ്മൾ ചെലവാക്കിട്ടാ, ഒരു നൈറ്റ് നമ്മള് സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത നൈറ്റ് സർവൈവ് ചെയ്യാൻ വലിയ വീടും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ചാവാണ്ട് പിടിച്ചിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് ഹാർഡ് കോറാണ്, ആ കാര്യം മറക്കരുത് ഗൈസ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ താല്പര്യം എന്താ നിങ്ങൾ കമന്റ് ചെയ്യുക. അതായത് ഒരു ഫണ്ണി വീഡിയോ ആയിട്ട് ചെയ്യണോ, അതോ ഏതൊരു കണക്ക് പാഴ് പറയണോ പോലെ ക്ലാസ് എടുത്ത് തരണോ അല്ലെ എടുത്തിട്ട് ആ കാണുന്ന കുഴിയിലേറ്റ പോയി വീണ് ചത്തിട്ട് വീഡിയോ നിർത്തണം എന്താണ് നിങ്ങൾ കമന്റ് ചെയ്യൊക്കെ ആ രീതിയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എനിക്ക് കൂടുതൽ ഫണ്ണി രീതിയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാനാണ്. ഓക്കെ, നമ്മൾ ഇവിടെ തന്നെ വീറ്റ് ഫാം സെറ്റ് ആക്കും ഗൈസ്. അതാണ് നമ്മളീ ഞാൻ പറയല്ലേ, നമ്മൾ പണ്ട് അച്ഛനപ്പൂപ്പന്മാരെ കാലത്ത് തൊട്ട് ഈ ഒരു പരിപാടി തുടങ്ങിയില്ല, ഇന്നൊന്നും തുടങ്ങിയ പരിപാടി ഒന്നല്ല. സോ നമുക്ക് വീറ്റ് ഫാം ഒക്കെ എന്താ ചെയ്യണ്ടെന്ന് നമുക്ക് ഫുൾ പരിപാടികളെ അറിയാം. ഓക്കെ, വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ബൈ. വീറ്റ് ഫാം സെറ്റായി, ഒരു വീടും സെറ്റായി, എല്ലാം സെറ്റായി. ഓക്കെ, അപ്പൊ ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാ ദിവസം എല്ലാവർക്കും ബൈ. അടിച്ചു പൊട്ടിക്കുക. നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞിട്ട് വേണം അടുത്ത് ചെയ്യാൻ, അടുത്ത ഭാഗം കൂടുതൽ, അടുത്ത പാർട്ട് ഇറക്കാൻ. അതുവരെ എല്ലാ ദിവസം എല്ലാവർക്കും ബൈ ബൈ.